ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് അനദർ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഒക്കെ ഫോണിൽ എങ്ങനെ രണ്ട് വാട്സാപ്പ് അക്കൗണ്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ ഉപയോഗിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഫ്രണ്ട്സ്, നമ്മളുടെ എല്ലാവരുടെയും ഫോണിലുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എന്നതാണ് സത്യം. ഇനി അറിയുന്നവരുണ്ടാവും. അപ്പം ഈ ഒരു വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ, തേർഡ് പാർട്ടി ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ രണ്ട് വാട്സപ്പ് മൂന്ന് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ആ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വാട്സപ്പ് കൂടാതെ നിങ്ങൾക്ക് ഫേസ്ബുക്ക്, അതുപോലെ നിങ്ങൾക്ക് സ്കൈപ്പ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും സാംസങ്ങിന്റെ ഏതെങ്കിലും ഡിവൈസിലാണ് ഇപ്പോൾ രണ്ട് വാട്സപ്പ് ഉപയോഗിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതുപോലെയല്ല മറ്റ് ഹുവാവി അതുപോലെ മറ്റ് ഡിവൈസുകൾ ഉപയോഗിക്കുന്നവർ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടിനും രണ്ട് രീതിയാണ് ഇത് ചെയ്യേണ്ട വിധം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സാംസങ് ഡിവൈസിലും അതുപോലെ ഹുവാവി ഡിവൈസിലും ഞാൻ ഒന്ന് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അതിനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാം, എന്നാൽ മാത്രമാണ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സമയം കളയല്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളെ വിലയേറെ കമൻറ്റ് വീഡിയോ ഒക്കെ കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു അറിവ് നിങ്ങളെ മറ്റ് കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് ഇതുപോലുള്ള വീഡിയോകളൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. ആ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നിങ്ങൾക്ക് രണ്ടാമതൊരു വാട്സപ്പ് അക്കൗണ്ട് നിങ്ങളെ ഫോണിൽ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ സാംസങ്ങിൻ്റെ ഒരു ഡിവൈസിലാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ മെനു കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഒന്നിൽ കൂടുതൽ വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ഒരു വാട്സപ്പ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാട്സപ്പ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ ഒരു വാട്സപ്പ് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു വാട്സപ്പാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം ഞാൻ അവിടെ ബാക്കിലോട്ട് വരികയാണ്. ബാക്കിലോട്ട് വന്ന് എങ്ങനെ രണ്ടാമത്തെ ആ ഒരു വാട്സപ്പ് നമുക്ക് നമ്മളെ ഫോണിൽ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ മെനു കൂടെ ഓപ്പൺ ചെയ്യാണ്. മെനു ഓപ്പൺ ചെയ്ത് നിങ്ങൾ നിങ്ങളെ സെറ്റിങ്സ് കൂടെ ഓപ്പൺ ചെയ്യുക. ഫോണിൻ്റെ സെറ്റിങ്സ് കൂടെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കൂടെ കാണാം മുകളിലൊരു സെർച്ച് ബാർ നിങ്ങൾക്ക് കൂടെ കാണാം. സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതിലോട്ട് കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളിവിടെ ഡ്യുവൽ മെസ്സഞ്ചർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ നിങ്ങൾ ഡ്യുവൽ എന്നടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടെ കാണാം ഡ്യുവൽ മെസ്സഞ്ചർ എന്ന് പറഞ്ഞ താഴെ വന്നിരിക്കുന്നത് കാണാം. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ വാട്സപ്പ് അതുപോലെ ഫേസ്ബുക്ക് സ്കൈപ്പ് ഒക്കെ പറഞ്ഞ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് രണ്ട് അക്കൗണ്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് അല്ലെങ്കിൽ സ്കൈപ്പോ അല്ലെങ്കിൽ വാട്സപ്പൊക്കെ. ഞാൻ ഇപ്പോൾ ഇവിടെ വാട്സപ്പ് കൂടെ എനേബിൾ ചെയ്യാൻ പോവാണ്. അതിനുശേഷം നിങ്ങളിവിടെ വാട്സപ്പിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം എനേബിൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അതിൽ നിങ്ങളിവിടെ ഇൻസ്റ്റാളിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ എനേബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം ഞാൻ ഇവിടെ ബാക്കിലോട്ട് വരികയാണ്. അതിനുശേഷം ഫ്രണ്ട്സ്, ഞാനിവിടെ വീണ്ടും എൻ്റെ മെനു ഇവിടെ ഓപ്പൺ ചെയ്യാണ്. നമുക്ക് നോക്കാം ഇതിൽ നിങ്ങൾക്ക് ആ രണ്ടാമതൊരു വാട്സപ്പ് ഇവിടെ എനേബിൾ ആയിരിക്കുന്നോ ഇല്ലേ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാം എൻ്റെ ആ രണ്ടാമതൊരു വാട്സപ്പ് കൂടി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇതിലോട്ട് മറ്റേതെങ്കിലും ഒരു നമ്പർ ഇതിലോട്ട് ആഡ് ചെയ്ത് എനിക്ക് ഈ ഒരു വാട്സപ്പ് കൂടി ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ആ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സാംസങ് ഡിവൈസിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഡ്യുവൽ മെസ്സഞ്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ബാക്കിലോട്ട് വരികയാണ്. അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെ ഇനി ഹുവായി അതുപോലെ മറ്റ് ഡിവൈസിലൊക്കെ എങ്ങനെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ ഹുവായി ഒരു ഡിവൈസിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അതിനായിട്ട് ഞാനിപ്പോൾ ഹുവാവിയുടെ ഒരു എൻ്റെ ഒരു ഡിവൈസ് കൂടെ ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ മെനു കൂടെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കുന്ന വാട്സപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഈ ഒരു വാട്സപ്പാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. വേറെ വാട്സപ്പ് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് കൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാട്സപ്പ്. അതിനുശേഷം ഞാൻ ഇവിടെ ബാക്കിലോട്ട് വന്ന് അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെ ഇനി രണ്ടാമതൊരു വാട്സപ്പ് എനിക്കിപ്പോൾ ഇതിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ രണ്ടാമതുള്ളൊരു വാട്സപ്പ് നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സെറ്റിങ്സ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ് എൻ്റെ ഈ ഫോണിലുള്ള. നിങ്ങൾക്ക് ഇവിടെ കാണാം സെറ്റിങ്സ്. അതിനായിട്ട് ഞാൻ സെറ്റിങ്സിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾക്കിവിടെ മുകളിൽ കാണാൻ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിലോട്ട് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക ആപ്പ് ട്വിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിലോട്ട് ആപ്പ് ടിൻ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ ഒരു ഇതുപോലെ ഒരു ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്പ് ടിൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക.
അതിൽ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫേസ്ബുക്ക്, അതുപോലെ മെസ്സഞ്ചർ, അതുപോലെ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ വാട്സപ്പ് എന്ന് പറയുന്ന താഴെ കാണുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാം ഇത് ഇവിടെ എനേബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷേ നമുക്ക് നോക്കാം രണ്ടാമതൊരു വാട്സപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബാക്കിലോട്ട് വരികയാണ്, ബാക്കിലോട്ട് വരിക. അതിനുശേഷം നിങ്ങൾ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വാട്സപ്പിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു വാട്സപ്പ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇതിലോട്ട് നിങ്ങളെ മറ്റേതെങ്കിലും വാട്സപ്പ് നമ്പർ ഇതിലോട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൊക്കെ രണ്ടാമതൊരു വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.